السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين. أما بعد، وادي نعمة كلاس روميلي നമ്മുടെ ആത്മീയ ഗുരു മൗലാ തങ്ങളുടെ മുഹിബ്ബീങ്ങളെ, സയ്യിദന്മാരെ, മറ്റു പണ്ഡിതന്മാരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1496 ജന്മദിനത്തിന് സാക്ഷിയായ പുണ്യ റബീഉൽ അവൽ മാസത്തിൽ മുത്തുനബി തങ്ങളുടെ സ്വഭാവ മാഹാത്മ്യം എന്ന ശീർഷകത്തിൽ നമ്മുടെ ക്ലാസ് റൂമിൽ റബീഉ ക്യാമ്പയിൻ നടക്കുകയാണല്ലോ. അതിൻ്റെ ഭാഗമായി കുടുംബജീവിതത്തിൽ മുത്തുനബിയുടെ സ്വഭാവ മാഹാത്മ്യം എന്ന വിഷയത്തെ അധികരിച്ച് അല്പം ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉത്തമ സ്വഭാവത്തിൻ്റെ ഉടമയാണെന്ന് പരിശുദ്ധമായ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചിട്ടുണ്ടല്ലോ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഖിയാമത്ത് നാൾ വരെ ഇവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കും മാതൃകയാക്കാൻ പറ്റാവുന്ന സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ. വലിയവരോടും ചെറിയവരോടും അയൽവാസികളോടും അഗതികളോടും അനാഥകളോടും അതുപോലെ തന്നെ ദുർബല വിഭാഗത്തോടുമൊക്കെ വളരെ സൗഹാർദ്ദപരമായി നല്ല സൗമ്യമായ പെരുമാറ്റത്തോടുകൂടെ അവരെയൊക്കെ സമീപിച്ച് ലോകത്തിന് മാതൃക കാണിച്ച വ്യക്തിയാണ് അള്ളാഹുവിൻ്റെ റസൂൽ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി തങ്ങളുടെ സ്വഭാവ മാഹാത്മ്യം കണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കിയാൽ ഏവരെയും അതിശയിപ്പിക്കുന്ന രൂപത്തിലുള്ള കുടുംബജീവിതമായിരുന്നു അള്ളാഹുവിൻ്റെ റസൂലിൻ്റേത്. ഒന്നിലധികം ഭാര്യമാരുണ്ടായിട്ടും ഒരൊറ്റ ഭാര്യയെപ്പോലും വേദനിപ്പിക്കാതെ എല്ലാവരെയും ഒരുപോലെ കണ്ട് തൻ്റെ ഭാര്യമാർക്കിടയിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമില്ലാതെ അവർക്കിടയിൽ മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് ലോകത്തിന് മാതൃക കാണിച്ചവരാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങൾ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട പത്നിമാരോടൊന്നിച്ചുകൊണ്ടുള്ള അവരുടെ ജീവിതത്തിൻ്റെ ചില താളുകൾ മറിച്ചു നോക്കിയാൽ നമുക്ക് അതിശയിച്ചു പോകും. ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണഭൂതരായ ഒരു മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമ തൻ്റെ ഭാര്യമാരോടൊക്കെ ഇങ്ങനെ ഇളകി ജീവിക്കുമോ കൂടി ജീവിക്കുമോ എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകും. മഹതിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ മഹാ പണ്ഡിതയിൽ നിന്ന്, മുത്തുനബിയുടെ പ്രിയപ്പെട്ട പത്നിയിൽ നിന്ന് കുടുംബജീവിതത്തിൽ അനുകരിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാനും കൂട്ടുകാരികളും കളിക്കോപ്പുകൾ കണ്ട് കൊണ്ട് കളിക്കുന്ന വേളയിൽ അള്ളാഹുവിൻ്റെ റസൂല് കടന്നു വന്നാൽ കൂട്ടുകാരികളൊക്കെ ഓടി ഒളിക്കും,
ഇത് കാണുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അവരെ പിടികൂടി ഓരോരുത്തരെ എന്റെ അടുത്തേക്ക് കളിക്കാൻ പറഞ്ഞു വിടുമായിരുന്നു. ഒരിക്കൽ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ കളിക്കോപ്പുകളുടെ കൂട്ടത്തിൽ ഒരു കുതിരയുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോ അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, അല്ലയോ ആയിഷ, ഇതെന്താണ്? ആ സമയത്ത് പറഞ്ഞു, നബിയെ, അത് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കുതിരയാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ഈ പ്രതികരണം കേട്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ചിരിച്ചുപോയി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരു കളിക്കൂട്ടുകാരനായി തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരോടൊന്നിച്ച് ജീവിച്ച് നമുക്കൊക്കെ മാതൃക കാണിച്ച വ്യക്തിയാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഒരിക്കൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഒരു യാത്രയിലാണ്. കൂടെയുള്ള ജനങ്ങളോട് അല്പം മുമ്പിൽ നടക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചു. അങ്ങനെ നബിയും ആയിഷ ബീബി റളിയല്ലാഹു അൻഹയും തനിച്ചായപ്പോൾ അള്ളാഹുവിന്റെ റസൂല് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നു, ആയിഷ, നമുക്കൊരു ഓട്ടമത്സരം നടത്തിയാലോ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ സമ്മതിക്കുകയാണ്. അന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ മെല്ലിച്ച ശരീര പ്രകൃതിയുള്ള ഒരു ചെറുപ്പക്കാരിയായിരുന്നു. അന്നത്തെ ഓട്ടമത്സരത്തിൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയാണ് വിജയിച്ചത്. മറ്റൊരിക്കൽ ഒരു യാത്രയിൽ അപ്രകാരം രണ്ടുപേരും മത്സരിച്ചോടുകയാണ്. അപ്പോഴേക്ക് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ശരീരം അല്പം തടിച്ചു കൊഴുത്തിരുന്നു. ആ മത്സരത്തിൽ അള്ളാഹുവിന്റെ റസൂലാണ് വിജയിച്ചത്. ആ സമയത്ത് ചിരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ, ഇത് ആദ്യത്തേതിന് പകരം വീട്ടിയതാണ്. അത്രക്ക് രസകരമായിരുന്നു അവരുടെ ജീവിതം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യമാരുമായി കിടപ്പറയിൽ ഉറങ്ങുന്നതുവരെ രാക്കഥ പറഞ്ഞിരുന്നു. ഭാര്യമാരുടെ വീട്ടുജോലികളിൽ അള്ളാഹുവിന്റെ റസൂലവരെ സഹായിക്കുമായിരുന്നു. ഒരിക്കലും തന്നെ അള്ളാഹുവിന്റെ റസൂല് തന്റെ ഭാര്യമാരെ അടിച്ചിട്ടില്ല. ഒരിക്കൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ കുടിച്ച വെള്ളത്തിന്റെ ബാക്കി അവര് വായ വെച്ച സ്ഥലത്ത് തന്നെ അള്ളാഹുവിന്റെ റസൂലും തന്റെ വായ വെച്ചുകൊണ്ട് കുടിക്കുകയാണ്. എന്തൊരു സ്നേഹമാണിത്, എന്തൊരു സ്നേഹപ്രകടനമാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഒരു എല്ലിൽ നിന്ന് ഇറച്ചി കടിച്ചെടുത്താൽ ആ എല്ല് വാങ്ങി അതേ സ്ഥാനത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടിച്ചെടുക്കുമായിരുന്നു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ പലപ്പോഴായി അള്ളാഹുവിന്റെ റസൂല് തലവെച്ച് കിടക്കുമായിരുന്നു. ചിലപ്പോൾ അവർ ആർത്തവകാരിയായിരിക്കും ആ സമയത്ത് പോലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങിയിട്ടുണ്ട്. അതുപോലെ അള്ളാഹുവിന്റെ റസൂലിന് വളരെ ഇഷ്ടമായിരുന്നു തന്റെ പ്രിയപ്പെട്ട പത്നിയായ ഖദീജത്തുൽ കുബറ റളിയല്ലാഹു അൻഹ. അള്ളാഹുവിന്റെ റസൂൽ അതിരറ്റ് സ്നേഹിച്ചിരുന്നു മഹദിയെ. അവരുടെ വിയോഗശേഷം അള്ളാഹുവിന്റെ റസൂൽ പലപ്പോഴും അവരെ സ്മരിക്കുകയും കൂട്ടുകാരികൾക്ക് ആടിന അറുത്ത് വിതരണം ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഇത് കണ്ടപ്പോൾ ഒരിക്കൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ദുനിയാവിൽ ഖദീജയല്ലാതെ മറ്റൊരു സ്ത്രീയും ഇല്ലാത്ത മട്ടാണല്ലോ. അത്രമാത്രം മഹദിയായ ഖദീജത്തുൽ കുബറ റളിയല്ലാഹു അൻഹയെ അള്ളാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് ആദ്യമായി വിശ്വസിക്കുകയും സാമ്പത്തികമായി സഹായിക്കുകയും പ്രതിസന്ധി ഘട്ടത്തിൽ ധൈര്യവും സ്ഥൈര്യവും പകർന്ന് തുണക്കുകയും ചെയ്ത മഹദിയാണ് ഖദീജ ബീബി റളിയല്ലാഹു അൻഹ. അവരിൽ നിന്നാണല്ലോ അള്ളാഹുവിന്റെ റസൂലിനുണ്ടായ മക്കളെല്ലാം.
ആ സ്നേഹബന്ധത്തിന്റെ ഊഷ്മളതന് വിസലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്മരണയിൽ എപ്പോഴും തൊടിച്ചു നിന്നിരുന്നു. ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ സഹോദരി ഹാലത്തൊരിക്കൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നപ്പോ അവിടുന്ന് വല്ലാത്ത സന്തോഷം പ്രകടിപ്പിച്ചു. ഖദീജയുമായി ഉണ്ടായിരുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികളെ എത്ര കണ്ട് ബഹുമാനിച്ചിരുന്നുവോ അതുപോലെ അള്ളാഹുവിന്റെ റസൂൽ ഖദീജ ബീബിയുടെ കൂട്ടുകാരികളെ കണ്ടാൽ അവരോട് കുശലാന്വേഷണം നടത്തുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബ ജീവിതം നാം മറിച്ചു നോക്കിയാൽ നമുക്കൊക്കെ മാതൃകയാക്കാൻ പറ്റാവുന്ന ജീവിതമായിരുന്നു. ഒരു കുടുംബ ജീവിതത്തിൽ നാം അനുകരിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തെയാണ്. കുടുംബ ജീവിതത്തിൽ നാം അള്ളാഹുവിന്റെ റസൂലിനെ മാതൃകയാക്കിയാൽ മരണം വരെ നമ്മുടെ കുടുംബ ബന്ധം വളരെ ഭദ്രമായി തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. എത്രയെത്ര കുടുംബ ബന്ധങ്ങളാണ് പാതിവഴിയിൽ വെച്ചുകൊണ്ട് തകർന്നു പോകുന്നത്. നിസ്സാര കാരണങ്ങളുടെ പേരിൽ ഭാര്യയെ തലാക്ക് ചൊല്ലുന്ന ഭർത്താക്കന്മാർ, അതുപോലെ തന്നെ സ്നേഹനിധികളായ ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്ന സഹോദരിമാർ, ഇവരൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതം കണ്ട് പഠിക്കണം. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബ ജീവിതമാണ് നാം മാതൃകയാക്കേണ്ടത്. കുടുംബ ജീവിതത്തിൽ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സ്വഭാവ മാഹാത്മ്യം നമ്മൾ അനുകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ വളരെ രസകരമായ നിലക്ക്, സന്തോഷകരമായ നിലക്ക്, ആനന്ദകരമായ നിലക്ക് നമുക്ക് നമ്മുടെ കുടുംബ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയും. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വതആല കുടുംബ ജീവിതത്തിൽ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ മഹാത്മ്യം അനുകരിച്ച് മുന്നോട്ട് പോവാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ ബിറഹ്മത്തിക്ക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.